സിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റെസിപ്പി അല്ല. അന്ന് ഞാനൊരു എപ്പോക്സി പെയിന്റിങ്ങിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. പെയിന്റിങ് അല്ലാതെ നമുക്ക് അതിൽ വേറെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമുക്കിപ്പോൾ കമ്മലായിട്ടോ അല്ലെങ്കിൽ ലോക്കറ്റായിട്ടോ പേപ്പർ വെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കീ ചെയിനായിട്ട്, കീ ചെയിനിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഭംഗിയൊക്കെ തൂക്കിയിടാറില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ വലിയതായിട്ടും ചെയ്യാട്ടോ. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മുടെ ചോക്ലേറ്റ് മോൾഡിൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. സിലിക്കോൺ ചോക്ലേറ്റ് മോൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കളർ ഇല്ലാതെയാണ് ചെയ്യുന്നത്. കളർ വേണമെങ്കിൽ ചേർക്കാം. കളർ ചേർക്കുന്നതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തായാലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുകൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാട്ടോ. നമുക്ക് പിന്നീട് ഞാൻ ചെയ്യാം. ഇത് കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, പെയിൻറ്റിങ് അല്ലാതെ വേറെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഒരുപാട് ലേഡീസ് ഇത് കണ്ടിട്ട് എപ്പോക്സി പെയിൻറ്റിങ് ഡ്യൂറ ടോപ്പിൽ വിളിച്ച് സാധനം വരുത്തി ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഞാനിത് പഠിച്ച ഡ്യൂറ ടോപ്പ് എന്നുള്ള കമ്പനിയിൽ നിന്നാണ്. നല്ല പ്രോഡക്റ്റ്സ് ആണ് അവരുടേത്. അപ്പോൾ അതിൻ്റെ നമ്പറും താഴെ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അവരെ. ഡ്യൂറാടോപ്പ് കമ്പനിയുടെ ഈ ഒരു പെയിൻറ് വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് എടുത്തിട്ട് പെയിൻറ് ചെയ്തു, അതിൻ്റെ ബാക്കി വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു കിറ്റ് വാങ്ങിയാൽ കുറച്ച് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ടീപ്പോയി ഇതുപോലെയുള്ള ചെറിയ ഫേണിച്ചർ എല്ലാം ചെയ്യാം, കിച്ചൺ കൗണ്ടർ ടോപ്പ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ സാധാരണ ചോക്ലേറ്റ് മോൾഡാണ്, സിലിക്കോൺ ചോക്ലേറ്റ് മോൾഡാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ളത് വാങ്ങാം, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിലേക്കാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ലീവ്സ്, കുഞ്ഞ് ഫ്ലവേഴ്സ്, നമ്മളെ വേലിയരികിലൊക്കെ ഉള്ള കിങ്ങിണിപ്പൂ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ നമ്മൾ ഈ ലീവ്സൊക്കെ പച്ചയായിട്ട് പച്ച കളറിൽ തന്നെ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കാറില്ലേ, അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളടുത്ത് ഉള്ളത് ഞാൻ എടുത്തിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതേപോലെയുള്ള ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, അതിലുള്ള കുഞ്ഞ് നമുക്ക്, കാരണം നമ്മളെ മോൾഡ് ചെറുതായതുകൊണ്ടാണ് ചെറുപ്പം ചെറിയ ഫ്ലവർ പെറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. കുറച്ച് വലിയ മോൾഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സോ ലീവ്സോ എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഭാവനയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് പെബിൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതുപോലെ വല്ല സ്റ്റിക്ക് മരത്തിൻ്റെയൊക്കെ ചെറിയ കമ്പ് അങ്ങനെയുള്ള ഉണങ്ങിയതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും ഇത് കേടുവരാതെ ഇരിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ കുഞ്ഞ് ലീവ്സ് ഉണ്ട്, അതേപോലെ കിങ്ങിണി പൂവിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ മോൾഡിലേക്ക്, ചോക്ലേറ്റ് മോൾഡിലേക്കാണ് കേട്ടോ ഇടുന്നത്. ചോക്ലേറ്റ് മോൾഡിലേക്ക് കുറച്ച്, ഇത് ചെറിയ മോൾഡ് ആയതാണ്, അതിന് ചെറിയ ക്വാണ്ടിറ്റി ഇടുന്നത്. ഫ്ലവേഴ്സ് ലീവ്സ് ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക കമഴ്ത്തി ഇടണം. എന്നാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമാണല്ലോ, നമ്മളിപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, അതുപോലെ അതിൻ്റെ താഴ്ഭാഗമാണ് നമുക്ക് വിസിബിളായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ട് വേണം ലീവ്സ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സൊക്കെയാണ്. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ചെറിയ മോൾഡിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ ലീവ്സ് ഫ്ലവേഴ്സ്. ഇത് റെസിനും ഹാർഡ്നറും ആണ്. റെസിൻ ഒരു 40 ഗ്രാം എടുത്തിട്ടുണ്ട്, ഹാർഡ്നർ 20 ഗ്രാം. ഇത് രണ്ടും കൂടെ ഇനി മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വൈറ്റ് അതുപോലെ കളേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു കളർ ഇല്ലാതെ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഇതിൽ കളറൊന്നും ആഡ് ചെയ്യണില്ല. 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം. കളർ വേണമെങ്കിൽ കളർ നമ്മൾ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിക്കാം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ മിക്സ് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഒഴിക്കുമ്പോൾ നമ്മൾ അതിലിട്ടിരിക്കുന്ന ഡ്രൈ ഫ്ലവറും ലീവ്സൊക്കെയാണ്. അപ്പോൾ അത് വെയിറ്റ് ഇല്ലാത്തതല്ലേ, അപ്പോൾ അത് ചെറുതായിട്ട് ചിലപ്പോൾ മുകളിലേക്ക് ഒന്ന് പൊങ്ങി വരും. നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ബിസ്ക്കറ്റ് ഇടുമ്പോൾ പൊങ്ങി വരുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കുന്ന അതേപോലെ തന്നെയാണ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒഴിക്കില്ലേ.
ഇപ്പം നമ്മളിത് ചെയ്തിട്ട് ഒരു 4 മണിക്കൂറായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ട്, നമ്മൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കൊന്നുമില്ല. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്ക്, ഇതേപോലെയുള്ള ഹുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെറിയ ഹുക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. പെൻഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കീ ചെയിനായിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഉണങ്ങി വരുമ്പോഴേക്ക് ഇത് നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടുണ്ടോ. നമ്മൾ ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട്. 48 hours ആകുമ്പോഴേക്കും നല്ല സ്റ്റിഫായിട്ടുണ്ടാവും. നമുക്കിത് പുറത്തെടുക്കാം. നമ്മൾ സാധാരണ ചോക്ലേറ്റ് പുറത്തെടുക്കുന്ന പോലെ തന്നെയാണ്, ബാക്കിലൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നമ്മളൊരു പെറ്റിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലോക്കറ്റ്. ഇത് 2 leaves വെച്ചിട്ട് നമ്മൾ ചെയ്തതായിരുന്നു. മുയൽ കീചെയിനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. കുഞ്ഞിത്താറാവ്. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളിത് ഗ്രാമ്പു ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഗ്രാമ്പു നല്ല ഭംഗിയുണ്ട്. നമ്മളൊരു ഡ്രൈ ഫ്ലവർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രൈ റോസ് പെറ്റലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഡ്രൈ റോസ് പെറ്റൽ മാത്രം ഇട്ടത്. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ കളറില്ലാതെ ചെയ്തതാണ്. കളർ ഒഴിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു റോസ് പെറ്റൽ വെച്ചതാണ്. നമുക്ക് മാലയിൽ അതേപോലെ കാറിൻ്റെ കീ ചെയിനിൽ എങ്ങനെ ഇടാൻ നോക്കാം. നമുക്ക് എൻ്റെ കാറിൻ്റെ കീ ആണ്. നമുക്കതിൽ ഇത് ഞാൻ കുഞ്ഞി മോൾഡിൽ ഒഴിച്ചിട്ടുണ്ടാക്കിയതാണ്. ഇത് നമ്മൾ ഏലക്ക വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ കീ ചെയിനിൽ ഇടുമ്പോൾ ഇത് ഇതേപോലെ നമുക്ക് കീ ചെയിനിൽ ഇടാം, അല്ലെങ്കിൽ ഇതധികം വെയിറ്റില്ല കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം, അതുപോലെ ലോക്കറ്റായിട്ട് ഉപയോഗിക്കാം, കീച്ചെയിനായിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എങ്ങനെയാണ്, എൻ്റെ ഇഷ്ടമായില്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ് ഒരു ഡ്രോപ്പ് റോസ് പെറ്റൽ വെച്ചിട്ടുള്ള ഒരു ലോക്കറ്റാണ്. തീരെ വെയിറ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മലായിട്ടൊക്കെ യൂസ് ചെയ്യാം. കുറേ കാര്യങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യാം. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഡ്യൂറാട്ടോ കമ്പനി ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് ചോദിച്ചാൽ അവർ വളരെ ഫ്രണ്ട്ലി ആണ്. എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ പറഞ്ഞുതരും. കുറേ ആൾക്കാർ ഇത് ചെയ്തിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി, നന്നായിട്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് സെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് കൂടുതൽ പുതിയ ഐഡിയാസ് വരും. അതും ചെറുതായിട്ട് പോലെയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരും. എങ്ങനെയാണ് ഇത് ചെറ്റിപ്പോയി വരെ ചെയ്യാറുണ്ട് ഈ മെറ്റീരിയൽ വെച്ചിട്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെ വീഡിയോ കൂടെ നിങ്ങൾ കാണുക. അപ്പോൾ ഇത് വെച്ചിട്ട് ടീപ്പോയി വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേർണിച്ചർ ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിൽ നിന്നും കിട്ടും. ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചെയ്യുന്നത് മോൾഡിൽ ഇട്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചത്. ഇത് കളറില്ലാത്തതാണ്. കളറുള്ളത് വേണമെങ്കിലും ആ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ പെർഫെക്ഷൻ വരിക. അപ്പോൾ നമുക്ക് അപ്പോഴാണ് നമുക്ക് കൂടുതൽ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങണം. ഒരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങണം, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് അതൊന്നല്ലാതെ നമുക്കൊരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങണം എന്നൊക്കെ തോന്നുന്നവർക്കൊക്കെ പറ്റിയൊരു സംഭവമാണ്. അധികം കോസ്റ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് ആദ്യം വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റിയൊരു സംഭവമാണ്.